ചെമ്പഴന്തിയുടെ മണ്ണിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മകൊണ്ട് പരിപാവനമായിട്ടുള്ള മണ്ണാണ്. ഓരോ തവണയും ഈ മണ്ണിലെത്തുമ്പോൾ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇന്നിവിടെ ശ്രീനാരായണ ഗുരു കോളേജിന്റെ തൊട്ടു മുന്നിൽ ഈ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ അപമാനം കൊണ്ട് ശിരസ് കുനിയുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന്റെ സുഖത്തിനായി വരേണം എന്നാണ് ഗുരുദേവൻ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ വിലപ്പെട്ട ഒരു ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ്. അതോടൊപ്പം ഈ പ്രദേശത്തെ നിരവധി ആളുകൾ ആശങ്കയിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിവിടെ ഈ യോഗം നടക്കുന്നത്. എബ്രഹാം മാഷ് സൂചിപ്പിച്ചു, കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന ഈ തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച്. കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്നത് ഒരു കാലത്ത് രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്ന ഒരു സഹകരണ മേഖലയാണ്. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ സഹകരണ മേഖല എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളായിട്ടുള്ള ഒരു മേഖലയാണ്. മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ പഞ്ചസാര മില്ലുകൾ, ആ പഞ്ചസാര മില്ലുകൾ മുഴുവൻ തന്നെ സഹകരണ മേഖലയിലാണ്. കർണാടകത്തില് നിരവധി മേഖലകളിൽ, ഇപ്പൊ കേരളത്തിൽ അടക്കം പ്രവർത്തനമുള്ള കാംകോ പോലെയുള്ള സ്ഥാപനങ്ങൾ അടക്ക കർഷകരുടെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ സംഘമാണ് കാംകോ. രാജ്യത്തെ രാസവള ഉൽപാദനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന സഹകരണ സംഘങ്ങളാണ് ഇക്കോയും ക്രിക്കോയും ഒക്കെ. അങ്ങനെ രാജ്യം മുഴുവൻ കർഷകർക്കാണെങ്കിലും കൃഷിക്കാർക്കാണെങ്കിലും മറ്റ് കാര്യങ്ങൾ നടത്തുന്ന ആളുകളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാവർക്കും ആശ്വാസം നൽകുന്ന സ്ഥാപനങ്ങളായിട്ടാണ് സഹകരണ സംഘങ്ങൾ വളർന്നു വന്നത്. കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക്, ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ആശ്രയിച്ചിരുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ സംഘങ്ങൾ. നിക്ഷേപത്തിന് മാത്രമല്ല, അത്യാവശ്യത്തിന് വായ്പയാണ്. വൻകിട വൻ പലിശ നൽകി വായ്പ എടുക്കുന്നതിന് പകരം മിതമായ നിരക്കിൽ പലിശ ലഭിക്കുന്ന സ്ഥാപനങ്ങളായിട്ടാണ് നമ്മുടെ നാട്ടിൽ സഹകരണ സംഘങ്ങൾ വളർന്നു വന്നത്. പക്ഷെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നിരവധി സംഭവങ്ങൾ, ആ സംഭവങ്ങൾ സഹകരണ മേഖലയുടെ തന്നെ വിശ്വാസ്യത തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നീങ്ങിയിട്ടുണ്ട്. ഇന്നിവിടെ നടക്കുന്ന ഈ പൊതുയോഗം